ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. അപ്പൊ ഓണത്തിന് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയറും ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. അത് മാത്രമല്ല, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് പിടി കടല തലേന്ന് രാത്രി തന്നെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയിട്ട് അത് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്ത് കലങ്ങി പോവാതെ ശ്രദ്ധിക്കുക, എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടുക വേണം. ആ ഒരു പരുവത്തിന് വേവിച്ചെടുക്കുക. ഇനി ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചേന വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് പച്ചക്കായയും കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും അതുപോലെ ക്യൂബ്സ് ആയിട്ട് മുറിച്ചു വെച്ചിരിക്കുകയാണ്. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അതും കൂടെ നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പൊ ഇതൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, എന്നാൽ നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. ഇവിടെ ഇപ്പൊ നമ്മുടെ കായും ചേനയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ആദ്യം തന്നെ കടല വേവിച്ചു വെച്ചിട്ട് വേണം നമ്മൾ ചേനയും കായും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടുകറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല വറുത്ത തേങ്ങയുടെയും കുരുമുളക് പൊടിയുടെയും ആ ഒരു ടേസ്റ്റും മണവുമാണ്. അപ്പം നമുക്കിതും കൂടെ ഒരു രണ്ട് മിനിറ്റ് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഓൾറെഡി വെന്തതാണെല്ലാം, എന്നാലും ഒരു രണ്ട് മിനിറ്റ് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് വെന്ത് കഴിയുമ്പോൾ ഇതിലിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഒരുവിധം വെള്ളമൊക്കെ പറ്റി എന്നാൽ കുറച്ച് വെള്ളമുള്ള ആ ഒരു പരുവത്തിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയാണ് വറുത്തെടുക്കുന്നത്. ഓൾറെഡി വറുത്ത തേങ്ങ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ കറികൾ ഉണ്ടാക്കാൻ നേരം ഇതുപോലെ കുറച്ച് തേങ്ങ ഓൾറെഡി വറുത്തൊക്കെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ സദ്യക്കൊക്കെ സമയത്ത് നമുക്ക് പെട്ടെന്നെടുത്ത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ചൂടാക്കുമ്പോൾ തന്നെ നല്ല ബ്രൗൺ കളർ ആയിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുത്തിട്ട് അന്നേരം വറുത്തെടുക്കുക. അപ്പോൾ കുറേ സമയമെടുക്കും. അതിൽ നല്ലത് കുറച്ച് തേങ്ങ ഇതുപോലെ വറുത്തൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയുടെ ഇട്ടിട്ട് വേണം നമ്മൾ ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ലാസ്റ്റിൽ കുരുമുളക് പൊടി ഇടുന്നത് ആ ഒരു മണത്തിനും മാത്രമല്ല നമ്മുടെ കൂട്ടുകാർക്ക് കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ജീരകപ്പൊടി ഇട്ടത് കുറച്ചുകൂടെ ജീരകത്തിന്റെ മണം മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതിന്റെ മുകളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക, ടേസ്റ്റൊക്കെ നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓണ സദ്യക്കൊക്കെ വേണ്ടിയിട്ട് കൂട്ടുകറി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കുറച്ച് തേങ്ങ വറുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള കറികൾക്ക് നമുക്ക് പെട്ടെന്നെടുത്ത് വറുത്തെടുക്കാം. അല്ല, സദ്യ ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും വറുത്ത് കിട്ടാനൊക്കെ. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയറും ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.